നമസ്കാരം, ന്യൂസ് വാലറ്റിലേക്ക് സ്വാഗതം. കേരളം ഒട്ടാകെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു 7 വയസ്സുകാരി ദേവനന്ദയുടെ തിരിച്ചുവരവ്. എന്നാൽ പ്രാർത്ഥനകൾക്ക് അതീതമായി ആ കുരുന്ന് ഇന്ന് ലോകത്തിൽ നിന്നും വിട വാങ്ങിയിരിക്കുകയാണ്. 21 മണിക്കൂറിന് ശേഷം ഒടുവിൽ ആ ദുരന്ത വാർത്ത നാം അറിയുമ്പോൾ നിരവധി ദുരൂഹതകൾ ബാക്കിയാണ്. ഇന്നലെ രാവിലെ 10:30 കൊല്ലം പള്ളിമണ്ണിനടുത്തുള്ള ഇളവൂർ എന്ന പ്രദേശത്തു നിന്നും 7 വയസ്സുകാരിയായ ദേവനന്ദയെ കാണാതായത്. പ്രദീപ് കുമാറിന്റെയും ധന്യയുടെയും മകളാണ് പൊന്നു എന്നു പേരുള്ള ദേവനന്ദ. ദേവനന്ദയെ കൂടാതെ 4 മാസം പ്രായമുള്ള ഒരു ആൺകുഞ്ഞുകൂടി പ്രദീപ് ധന്യ ദമ്പതികൾക്കുണ്ട്. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് മകനെ ഉറക്കിയ ശേഷം ധന്യ തുണിയലക്കാനായി വീടിന് പുറത്തേക്കിറങ്ങി. ഈ സമയം വീടിന് മുൻവശത്തെ ഹാളിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദേവനന്ദ. തുണിയലക്കുന്ന ധന്യയുടെ അടുത്തേക്ക് ദേവനന്ദ വന്നെങ്കിലും ഉറങ്ങിക്കിടക്കുന്ന അനിയനെ കൂട്ടിരിക്കാനായി കുഞ്ഞിനെ ധന്യ വീടിനകത്തേക്ക് തന്നെ പറഞ്ഞുവിട്ടു. തുണി അലക്കുന്നതിനിടെ കുട്ടികളെ നോക്കാൻ ധന്യ വീടിനകത്തേക്ക് തിരിച്ചു വന്നപ്പോഴാണ് മകളെ കാണാനില്ല എന്ന് മനസ്സിലായത്. വീടിന് മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടതോടെ മുറ്റത്തും അടുത്ത വീടുകളിൽ ധന്യ മകളെ അന്വേഷിച്ചു. എന്നാൽ കണ്ടെത്താനായില്ല. ഇതിനോടകം അയൽവാസികളും അടുത്ത ബന്ധുക്കളും വിവരമറിഞ്ഞ സ്ഥലത്തെത്തുകയും കുട്ടിക്കായി തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. പ്രദേശത്ത് എവിടെയും കുഞ്ഞിനെ കണ്ടെത്താനാവാതെ വന്നതോടെയാണ് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. പ്രാഥമിക പരിശോധനയ്ക്കായി പോലീസ് ആദ്യം എത്തിയത് ദേവനന്ദയുടെ വീട്ടിൽ നിന്നും 70 മീറ്റർ മാത്രം അകലെയുള്ള ഇത്തിക്കരയാറ്റിലേക്കാണ്. പുഴയുടെ കൈവഴിയായ ഇത്തിക്കരയാറ്റിന്റെ പരിസരത്ത് പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. ഡോഗ് സ്ക്വാഡിൽ നിന്നും വന്നതായ കുഞ്ഞിന്റെ മണം പിടിച്ച് ആറ്റൻകരയോരത്ത് വന്നു നിന്നതും കുട്ടിയെ ആറ്റിൽ കാണാതായിരിക്കാമെന്ന നിഗമനം ബലപ്പെടുത്തിയിരുന്നു. എന്നാൽ സന്ധ്യ വരെ നടത്തിയ അന്വേഷണത്തിലും ആറ്റിൽ നിന്നും കുഞ്ഞിനെ കണ്ടെത്താൻ സാധിച്ചില്ലായിരുന്നു. ഇന്ന് നേരെ പുലർന്നതിന് പിന്നാലെ നീന്തൽ വിദഗ്ധരുമായി എത്തിയ പോലീസ് നടപ്പാലത്തിന് എതിർഭാഗത്തേക്കും തിരച്ചിൽ വ്യാപിപ്പിച്ചു. ഇതിനിടെയാണ് നടപ്പാലത്തിൽ നിന്നും 300 മീറ്റർ മാറി കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അസാധാരണമായ രീതിയിലാണ് മലയാളി സമൂഹം ദേവനന്ദയെ കാണാനില്ലെന്ന വാർത്തയോട് പ്രതികരിച്ചത്. കുഞ്ഞിനെ കാണാനില്ലെന്ന വാർത്ത ഇന്നലെ രാത്രിയോടെ തന്നെ ഭൂരിപക്ഷം പേരും സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തിരുന്നു. എന്നാൽ ദേവനന്ദയുടെ മൃതദേഹം ആറ്റിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കുട്ടിയുടെ വീട്ടിൽ നിന്നും 200 മീറ്റർ ദൂരത്തുള്ള ആറ്റിലേക്ക് കുട്ടി തനിച്ച് ഇവിടെ വരില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതിന്റെയും ദുരൂഹ സാഹചര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി ന്യൂസ് വാല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റു വാർത്തകൾക്കായി ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക.